എല്ലാവർക്കും ഫുഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് പിസ്സ റോൾസ് എന്നുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാദ്യമായിട്ട് കേൾക്കുന്നതാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഉറപ്പായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് ഒരു നോട്ടിഫിക്കേഷൻ ബിൽ വരും, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടു കാണുമല്ലോ, നമുക്ക് പരിപാടിക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ എടുത്തു വെച്ചിരിക്കുന്ന 250 ml പാലിൽ നിന്ന് കുറച്ച് പാലെടുത്ത് അതിലേക്ക് 1 teaspoonോളം ഈസ്റ്റ്, നല്ല ഫ്രഷ് ഈസ്റ്റ് ആയിരിക്കണം കേട്ടോ. കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ ഒരുപാട് ദിവസം വെച്ചാണെങ്കിൽ അതെടുക്കരുത്, പുതിയ ഈസ്റ്റ് ഇടുക. എന്നിട്ട് അത് ഇളം ചൂടുള്ള പാലിലേക്കാണ് ചേർക്കേണ്ടത്. അപ്പോൾ പാല് നിങ്ങൾ മൊത്തത്തിലൊന്ന് ചെറുതായിട്ട് ചൂടാക്കി വയ്ക്കുക. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് അതിലേക്ക് 1 teaspoon ഈസ്റ്റ് ഇട്ട് ഒരു 15 മിനിറ്റ് ഇത് മാറ്റി വയ്ക്കുക. നിങ്ങൾ കുബൂസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, കുബൂസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ പാലിലേക്ക് ഈസ്റ്റ് ഇട്ട് മാറ്റി വയ്ക്കും. പാല് അല്ലെങ്കിൽ ചെറുചൂടുവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, പാലൊഴിച്ചാൽ ഒന്നൊരു ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഞാൻ 1/2 kg മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി പാത്രത്തിലേക്കിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് നിങ്ങൾ അരിച്ചെടുക്കുക. എത്ര പ്രാവശ്യം അരിക്കുന്നോ അത്രയും നല്ലത് കേട്ടോ. ഒരു മിനിമം ഒരു 3 പ്രാവശ്യം അരിക്കുക, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. മൈദ എടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ പിസ്സ ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പം ഓൾ പർപ്പസ് ഫ്ലോർ കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ മൈദയിലേക്ക് കുറച്ച്, അതായത് 1/4 teaspoon ബേക്കിംഗ് സോഡയും 1/4 teaspoon ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കുക. ഉപ്പും ചേർത്ത് ഇളക്കി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ ഓൾ പർപ്പസ് ഫ്ലോർ എന്ന് പറയാനായിട്ട്. ഒരു തരി പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് ഫെർമെൻ്റ് ആക്കി എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ചേർത്ത് വെച്ചിട്ട് ഇതിലേക്ക് പാലും ആ ഈസ്റ്റും മിക്സ് ഇല്ലേ, അതൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ അതും കൂടി ചേർത്ത് നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ പിസ്സയ്ക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെയാണ് കുഴക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതാദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കറക്റ്റായിട്ട്. ഇതുപോലെ ആദ്യം ഒന്ന് ഒഴിക്കുക. ഒഴിച്ചിട്ട് നിങ്ങളിതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള പാലൊഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് നമ്മൾ പരത്താനൊക്കെ എളുപ്പത്തിന് വേണ്ടി കുറച്ചൊന്നും ഇതായിട്ടല്ലേ ചെയ്യണം, അങ്ങനെയല്ല, കുറച്ചും കൂടി ലൂസായിട്ട് കുഴച്ചുള്ളൂ, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ഓയിൽ വെച്ചിട്ടാണിത് പരത്തിയെടുക്കാൻ പോകുന്നത്. ഇതാ ഇതുപോലെ കുഴച്ചെടുക്കുക. ഇനി കൈയൊക്കെ നന്നായിട്ടൊന്ന് കഴുകുക കേട്ടോ. ഇത് ഒന്ന് പരത്തി ഒന്ന് കുഴച്ച് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ കൈയൊന്ന് കഴുകിയിട്ട് വേണം ഒന്നുകൂടി കുഴച്ചെടുക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/2 teaspoonോളം ഒലീവ് ഓയിൽ നിങ്ങളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി എല്ലായിടത്തും ഒന്ന് ആവാൻ പാകത്തിന് ഒന്ന് കുഴച്ച് വിടുക. അത് കഴിഞ്ഞ് കൈയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് കുഴയ്ക്കുക. ഇനി നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ആ ഒലീവ് ഓയിലൊക്കെ തേച്ചിട്ട് നമുക്കിതൊന്ന് പതുക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സോസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നിങ്ങൾ നേരത്തെ ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇതൊരു 1/2 മണിക്കൂർ മാവ് വയ്ക്കുക കേട്ടോ. ആദ്യം ഞാൻ കുറച്ച് കസൂരിമീട്ടി ഇട്ടു, അതിലേക്ക് ആവശ്യത്തിനുള്ള നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 tablespoonോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ടുണ്ട് 1/2 kg മാവിന് കേട്ടോ. ഇനി നിങ്ങൾ ചേർക്കേണ്ടത് ഒരു 1/2 teaspoon മുതൽ 3/4 teaspoon വരെ സോയാ സോസ് ചേർക്കുക. അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന റെഡ് ചില്ലി സോസാണ്. ഇത് ഓരോ സോസും ചേർക്കുമ്പോൾ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ, അപ്പോൾ എളുപ്പമുണ്ട്. ഇനി ഒരു 1/2 teaspoonോളം റെഡ് ചില്ലി സോസ് ചേർക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പൊടി തൂവിയിടുക. നമ്മൾ എവിടെ ഇട്ടാണോ പരത്തുന്നത് അവിടെയൊക്കെ കുറച്ച് പൊടി തൂവിയിട്ടിട്ട് നിങ്ങൾ പതുക്കെ ഈ മാവ് ഒന്ന് കുഴച്ച് കൊടുക്കുക. ആ പൊടിയിലിട്ട് തന്നെ ഒന്ന് ഒട്ടിപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത് നല്ലൊരു മയം വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള ആ പൊടിയൊക്കെ മാറ്റി കളഞ്ഞേച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ഒലീവ് ഓയിൽ തേച്ച് കൊടുക്കുക. ഒലീവ് ഓയിൽ തേച്ച് നിങ്ങൾ പിസ്സയ്ക്കൊക്കെ നിങ്ങൾ പരത്തുന്നില്ലേ അതുപോലെ ഒന്ന് പരത്തുക. ഇതിപ്പോൾ 1/2 kg മാവുണ്ടല്ലോ, പിസ്സയ്ക്കൊക്കെ ആകുമ്പോൾ നമ്മൾ 2-3 പിസ്സ ഇതിൽ നിന്നുണ്ടാക്കാം, അങ്ങനെയല്ല, ഇത് മൊത്തത്തിൽ നിങ്ങൾ വലിയൊരു പിസ്സയ്ക്ക് പരത്തുപോലെ തന്നെ ഓയിൽ തടവി തടവി ഇതുപോലെ ഇതാണ് നല്ലൊരു വലിയ ഷീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, ഇതുപോലെ പരത്ത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പിസ്സയാണെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് ഹോളിട്ട് കൊടുക്കും. ഇതിന് ഹോളൊന്നും ഇട്ട് കൊടുക്കണ്ട, നമുക്കല്ലാതെ തന്നെ അതിലേക്ക് നമ്മുടെ സോസില്ലേ, നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇങ്ങനെ സോസ് നിങ്ങൾക്ക് മിക്സ് ചെയ്യുമ്പോൾ അളവ് തെറ്റിപ്പോകുന്ന സംശയം ഉണ്ടെങ്കിൽ പിസ്സ സോസ് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും, അതിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് മഷ്റൂം കിട്ടുകയാണെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെന്താ, ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ, ക്യാബേജ് ആഡ് ചെയ്യുന്നുണ്ട്, ക്യാരറ്റ്, എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇടാൻ പോവാണ്. അപ്പോൾ ചെറിയ ക്യൂബോ വലിയ ക്യൂബോ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾ ചീസ് എത്ര അളവിൽ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ടോപ്പ് ചെയ്ത് കൊടുക്കുക.
ഇതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ബ്ലാക്ക് ഒലീവ്സ് ചേർത്ത് കൊടുക്കുകയാണ്. പിസ്സയിൽ ഒലീവ്സ് ഇല്ലാതെ ഒരു ടേസ്റ്റ് ഇല്ലല്ലേ. പിസ്സ എന്ന് പറയുമ്പോൾ നമ്മൾ ഒലീവ്സ് എന്തായാലും പ്രതീക്ഷിക്കും. അപ്പോൾ ഒലീവ്സ് ഇട്ട് കൊടുക്കുക. ഇനി ഇതാ ഇതുപോലെ പതുക്കെ ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കൊന്ന് മടക്കി മടക്കി കൊടുക്കേണ്ടി വരും, കാരണം പെട്ടെന്ന് അങ്ങ് സ്മൂത്തായിട്ട് പോയിന്നും വരില്ല. അപ്പോൾ നന്നായിട്ട് നിങ്ങളൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്ത് ഇത് നന്നായിട്ട് അറ്റം വരെ റോൾ ചെയ്ത് നന്നായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് സൈഡിലൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ മുറിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഈ വെജിറ്റബിൾസൊക്കെ പുറത്തോട്ട് ചാടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് അറ്റമൊക്കെ ഒന്ന് അടച്ച് നിങ്ങൾ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു സിലിണ്ടറിക്കലാക്കി എടുക്കുക. ഇനി നമ്മളിതിൻ്റെ അറ്റമൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമ്മളിത് മുറിച്ചെടുക്കാൻ പോവാണ്. ഇനി ഇത് മുറിച്ചിട്ട് നമുക്കൊരു തവയിൽ വെച്ച് ചുട്ടെടുക്കണം. അപ്പോൾ പിസ്സ റോൾസ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. സാധാരണ എങ്ങനെയാണോ നമ്മൾ പിസ്സ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് മാവ് കുഴയ്ക്കുന്നതും മാവിൽ ബാക്കിയുള്ള ഐറ്റംസ് ചേർക്കുന്നതും എല്ലാം. പക്ഷേ ഇത് നമ്മളൊരു റോളാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മളൊരു കേക്ക് കട്ടറോ അല്ലെങ്കിൽ നൈഫോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് ദാ ഇതുപോലെ ഇത് ഏകദേശം ഇപ്പം നമ്മുടെ സ്വീറ്റ് പൊറോട്ടയൊക്കെ ഇല്ല അതുപോലെ ഇരിക്കും കേട്ടോ. ലെയർ ലെയറായിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് ഒലീവ് ഓയിൽ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കുമ്പോൾ പിന്നെ ഒട്ടി പിടിച്ച് ഇങ്ങനെ തിരിച്ച് പോരാനൊരു പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ ഈ ടോപ്പിംഗൊക്കെ കുറച്ച് നമുക്ക് ഇതായിട്ട് തോന്നും, എന്നാലും പ്രശ്നമൊന്നുമില്ല, നമ്മളൊന്ന് ക്ലീൻ ചെയ്താൽ പോകാമെന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് തവ വെച്ചിട്ട് ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടിട്ട് ചുട്ടെടുക്കാം. നമ്മുടെ കിച്ചൺ ക്യാബിനറ്റയിൽ വെച്ച് പരത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടിട്ട് പരത്താം കേട്ടോ. അതല്ലെങ്കിൽ വലിയ സ്ലാബ് നമുക്ക് എന്തെങ്കിലും ഗ്രാനൈറ്റിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ വെച്ചേക്കും പോലെ ഗ്രാനൈറ്റിൻ്റെ പീസ് വയ്ക്കുക, എന്നിട്ട് അതിനെ മുകളിലിട്ട് പരത്തിയെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് തിരിച്ചും മറിച്ചോട്ട് വേവിച്ചെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. നമ്മുടെ പിസ്സ റോൾസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പിസ്സ കഴിക്കുന്ന ഒരു ഫീല് തന്നെയാണ്, പക്ഷേ എന്നാൽ അതിൻ്റെ ടേസ്റ്റ് അല്ലാതാനും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും കേട്ടോ. എങ്ങനെയുണ്ട് ഐറ്റം കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ എൻ്റെ ഓൺ റെസിപ്പി ആയിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു, വീറ്റിഷ് ഓംലെറ്റ്. കുറച്ച് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടിപൊളി സാധനമാണ് എന്ന് പറഞ്ഞിരുന്നു. താങ്ക്സ് ഫോർ ദാറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്. ബൈ ബൈ.